ഇന്ന് 75 ഹാർഡ് ചലഞ്ചിൻ്റെ 41-ാം ദിവസം. എന്തിനാണ് വനം വകുപ്പിനെതിരെ ഹൈക്കോടതിയിലെ ഞാൻ കേസ് കൊടുത്തത് എന്ന് വിശദീകരിക്കുന്ന വീഡിയോയുടെ 2-ാം ഭാഗമാണ് ഇന്ന്. 1-ാം ഭാഗത്തെ വീഡിയോയിൽ എൻ്റെ വനത്തിലെ വീടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 2018 മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആനശല്യത്തെ തുടർന്ന് ഞങ്ങളുടെ 88 സെൻറ് പുരയിടം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വനം വകുപ്പിലേക്ക് കൈമാറാനായിട്ട് തയ്യാറായി. 22 ഓഗസ്റ്റ് 2023, അതായത് കഴിഞ്ഞ വർഷം, മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ കോടനാട് റേഞ്ചിലെ മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസിൽ കേരള സർക്കാർ കിഫ്ബിയുടെ സാമ്പത്തിക സഹായവുമായി ചേർന്ന് വനമേഖലയിൽ വനത്തിനകത്ത് ഒന്നിച്ച് താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് രൂപീകരിച്ച പദ്ധതിയാണ് റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിലേക്കാണ് വനം വകുപ്പിന് ഭൂമി കൈമാറാൻ സംബന്ധിച്ചുകൊണ്ട് ഞാൻ അപേക്ഷ സമർപ്പിച്ചത്. റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അവിടെ നിന്നവർ വാക്കാല പറഞ്ഞു, പട്ടയം നഷ്ടപ്പെട്ടവരുടെ അപേക്ഷ ഇപ്പോൾ RKDP പരിഗണിക്കുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ ഭൂമിക്ക് പട്ടയമില്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കിടെ മനസ്സിലേക്ക് വന്നേക്കാം. ഉണ്ട്. 1974 പണ്ടാരപ്പാട്ടം പട്ടയം PF 25/74 കൂടാതെ BTR രേഖകളുമുണ്ട്. അതായത് എൻ്റെ 88 സെൻറ് ഭൂമി 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ പട്ടയം എന്ന് പറയുന്ന രേഖ, അതായത് പട്ടയം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, ആ ഒരു പേപ്പർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു. അതിൻ്റെ പകർപ്പിനായിട്ട് ചോദിച്ചപ്പോൾ പട്ടയം രജിസ്റ്റർഡ്, അതായത് പട്ടയം നമുക്ക് തരുന്ന സമയത്ത് അത് എഴുതി വയ്ക്കുന്ന റെക്കോർഡ്സ് അടക്കം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറിൻ്റെ ഓഫീസ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കത്ത് നൽകി. പട്ടയത്തിൻ്റെ പകർപ്പും കൂടാതെ പട്ടയം നൽകുമ്പോൾ എഴുതി വയ്ക്കുന്ന പട്ടയം റെക്കോർഡ്സും സൂക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു കള്ളത്തരം മണത്തുകൊണ്ടാണ്. എനിക്കൊരു സംശയം എൻ്റെ മനസ്സിൽ ഉളവായതുകൊണ്ടാണ് ഞാൻ RKDP മാനദണ്ഡം, അതായത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഭൂമി സ്വീകരിക്കുന്നത്, അതിൽ എന്താണെങ്കിലും ഒരു മാനദണ്ഡം കാണുമല്ലോ, ആ മാനദണ്ഡത്തിൻ്റെ പകർപ്പ് തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വനം വകുപ്പിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം ഞാൻ കത്ത് എഴുതി ആവശ്യപ്പെട്ടു. എനിക്ക് മറുപടിയായി കിട്ടിയ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മാനദണ്ഡത്തിൽ എവിടെയും പട്ടയം ഒരു അടിസ്ഥാന രേഖയായി ഞാൻ കാണുന്നില്ല. ആ ഗൈഡ്ലൈൻസിൽ പറയുന്നത് വനത്തിനുള്ളിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തികൾ സ്വയം സന്നദ്ധമായി ഭൂമി വനം വകുപ്പിന് കൈമാറാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം, അതിനായിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കണം. കമ്മിറ്റി പറയുന്ന ലിസ്റ്റ് പ്രകാരം RKDP ഗുണഭോക്താക്കളെ മുന്നേ ലിസ്റ്റ് ചെയ്ത് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ഭൂമി, അതായത് ഗുണഭോക്താക്കളെ നേരത്തെ കണ്ടെത്തിയ ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ, അവരുടെ ഭൂമിയാണ് RKDP സ്വീകരിക്കുന്നത്. ഭൂമിയുടെ ആധികാരികത, തീരാധാരം, മുന്നാധാരം, കൈവശാവകാശ രേഖ, കരമടച്ച രസീത്, ഇവയൊക്കെ നോക്കി തിട്ടപ്പെടുത്തണം. ഇതിനും വില്ലേജ് ഓഫീസർ, തഹസിൽദാർ കൂടാതെ മറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സുകളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലുള്ളവരാണ് ഈ ഭൂമിയുടെ ആധികാരികത പരിശോധിക്കേണ്ടത്. RKDP മാനദണ്ഡത്തിലെങ്ങും പട്ടയം ഒരു നിർബന്ധ രേഖയാണെന്ന് ഞാൻ എവിടെയും കണ്ടില്ല. അതിനാലാണ് വനം വകുപ്പ് ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെതിരെയും വനം വകുപ്പിനെതിരെയും ഞാൻ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത കേസിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസത്തെ 75 ഹാർഡ് ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. ഹായ്, ഞാൻ മെയ്മോൾ, പൈനാടത്ത് ഡേവീസ്.